റെഫ്യൂജി ക്രൈസിസ് എന്ന് ഞാൻ ഒന്നിവിടെ പറയുകയാണ്. റെഫ്യൂജി ക്രൈസിസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ചിത്രങ്ങൾ ഏതെന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം ഇന്ന് മറ്റ് ചില ചിത്രങ്ങൾ കൂടി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ഇതാണ്, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അവിടെ നിന്നും ഇതുപോലെ ഫെറി അല്ലെങ്കിൽ എന്താണ് മേക്ക്ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുള്ള ബോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആളുകളെ കുത്തി നിറച്ച് വാടാ നമുക്ക് യൂറോപ്പിലേക്ക് പോകാടാ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഈജിപ്ത് അതുപോലെയുള്ള ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മൾ പറയാറുണ്ട്, സിറിയ ക്രൈസിസ് അതുപോലെ മറ്റ് പല ആ ഒരു മീന റീജിയനിൽ നിന്ന്, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയനിൽ നിന്നുള്ള ആളുകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർണൽ കോൺഫ്ലിക്ട്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ കോൺഫ്ലിക്ട്സിൻ്റെ കാരണമെന്ന് പറയുന്നത് അന്വേഷിച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഷിയാ സുന്നി പ്രശ്നം ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ തന്നെ മണ്ടയ്ക്ക് കൊട്ടാൻ പറ്റുന്ന സാധനമാണെന്നുള്ള അവിടെ ഇരിക്കെ തന്നെ നമ്മൾ പറയുകയാണ്. ഈ ആളുകൾ റെഫ്യൂജീസായിട്ട് ചെന്ന് കയറുമ്പോൾ എങ്ങനെയാണ് അവരോട് ലോകം പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ ലോകം ഇവരെ തിരിഞ്ഞു നിന്ന് അവരോട് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന അവസ്ഥയിലേക്കും ഇവർ തന്നെ എത്തിച്ചു എന്നുള്ളതും നമ്മൾ കാണുകയാണ്. പല സ്ഥലങ്ങളിലും റെഫ്യൂജീസിനെ തിരിച്ചയക്കണമെന്നുള്ള വാദങ്ങൾ പോലും മുന്നോട്ട് വരുന്നു. അത് അവിടങ്ങളിൽ ഈ വലതുപക്ഷം വളരുന്നതിന് പോലും കാരണമാകുന്നു. ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ മുസോളിനിയുടെയൊക്കെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകൾ ഇന്ന് ഉയർന്നു വന്ന് അവർ അധികാരത്തിലെത്തുന്നതും അവരിതിനെതിരെ പറയുന്ന ആളുകളായിട്ട് മാറുന്നു. ജർമ്മനിയിൽ നമ്മൾ കണ്ടു നാസി പാർട്ടീസ് പണ്ടത്തെ അതിൻ്റെ അനുയായികൾ, അതിനോട് സ്നേഹമുള്ള ആളുകൾ അവർ ഉയർന്നു വരുന്നു. അങ്ങനെ യൂറോപ്പ് മൊത്തം ഒരു വലതുപക്ഷത്തേക്ക്, തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തുന്നയിക്കുന്നത് ഈ മൈഗ്രൻസിൻ്റെ ഇഷ്യൂ ആണ് എന്നും കൂടി വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു ചിത്രം ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മൊറോക്കോയിൽ നിന്ന് ഇറ്റലിയുടെ തീരങ്ങളിലേക്ക്, സ്പെയിനിൻ്റെ തീരത്തിലേക്ക് നീന്തി കയറിയ പയ്യനാണ്. അവൻ്റെ മേത്ത് നിങ്ങൾക്ക് കാണാം പള്ളയിൽ പാട്ട, ഈ പറയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, അത് കെട്ടിയിട്ടാണ് ഈ പയ്യൻ നീന്തി കയറാൻ ശ്രമിച്ചത്. അങ്ങനെ നീന്തി കയറി ആ കരയിലേക്ക് ചെന്ന് കയറിയപ്പോൾ അവിടെ പോലീസുകാർ പിടിക്കുന്നു. പോലീസുകാർ പിടിച്ചപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ തിരിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ കടന്ന് മരിക്കുകയാണ് എന്ന് പറയുന്ന ആ മൊറോക്കൻ മൈഗ്രൻറ്റ് ചൈൽഡ്. ഇത് നമ്മളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളെല്ലാം ഇവിടെ ചിന്തിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്, ഈ ഷരിയ നിയമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആളുകളാണെന്ന് കൂടി ഓർക്കണം. സമാധാന മതം അത്രയ്ക്കും മനോഹരമാണ്. അങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ടു. അന്നെല്ലാം ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ വലിയൊരു കൂട്ടം ആളുകൾ, മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, മറ്റു മനുഷ്യരെ അവരെ പരിഗണിക്കുന്ന, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന, അവരുടെ മനുഷ്യത്വം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇവരെ പരിഗണിച്ചു, ഇവരെ ആക്സെപ്റ്റ് ചെയ്തു, ഇവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തി കൊണ്ടുവന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തു, ഉണ്ണാനും ഉറങ്ങാനുമുള്ള അവസരം അവിടെ സൃഷ്ടിച്ചു കൊടുത്തു, അവരുടെ ടാക്സ് മണി കൊണ്ട് തന്നെ ഇവർക്കുള്ള പേയ്മെൻറ്റ്സ് അതുപോലെ മറ്റു പല എന്താണ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഇവർക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ആ സ്ഥലങ്ങളിൽ ഗെറ്റോസ് ഫോം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ചില പോക്കറ്റ്സിൽ ഇവർ മാത്രം താമസിക്കുന്ന രീതിയിലേക്ക് വരിക, എന്നിട്ട് അവിടെ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ഇവിടേക്ക് ഇനി ആരും വരരുത്, ഇനി ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ നിങ്ങളെല്ലാവരും ബിക്കിനി ഇടുന്നതിന് പകരം ഇനി ബുർക്കിനി ഇട്ടിട്ട് വരണം, ഇവിടെ ഇനി പെണ്ണുങ്ങളാരും നീന്തരുത്, ഇവിടെ കൂടെ പെണ്ണുങ്ങളാരും പോകേണ്ടെങ്കിൽ ഇനി ഹിജാബ് ഇടണം എന്നൊക്കെയുള്ള നിയമം കൂടി വന്നപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ആൻറ്റി ഗെറ്റോ നിയമങ്ങൾ പോലും ഉണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിയമമാണത്. അതായത് ഇതുപോലെ ആ സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂടി അവിടെ ഒരു ഗെറ്റോ പോലെ ഫോം ചെയ്യുന്ന ആ ഒരു പ്രവണത അത് അവിടെ ഇല്ലായ്മ ചെയ്യുകയാണ്. അത് ഒരു പരിധിവരേക്കും മൈഗ്രൻസിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും അവിടെ തന്നെ ആളുകൾ പറയുന്നു. അവിടുത്തെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവിടെ അതിനെതിരെയും ഉണ്ട്. പക്ഷേ അവർ കാണാതെ പോകുന്നത്, ഇവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കാണാതെ പോകുന്നു. ഫ്രാൻസ് കത്തിയത് നമ്മൾ കണ്ടു, സ്വീഡൻ കത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല രാജ്യങ്ങളും കത്തിയും കത്തിക്കൊണ്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയേണ്ടി വരുന്നത് ഇവർ സൃഷ്ടിക്കുന്ന പ്രശ്നം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ചിത്രം നിങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ കാണാം. അതായത് ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവരുടെ മനസ്സിൽ എന്താണത്? ഇസ്ലാമിൻ്റെ സമാധാനപൂർവമായ ഷരിയ നിയമം പൂത്തുലഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് നീന്തിക്കയറി യൂറോപ്പിൻ്റെ കാഫിറുകളുടെ നാട്ടിലേക്ക് വന്നു കയറിയിട്ട് അതിൻ്റെ സന്തോഷം, അതായത് ഷരിയ നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ പണ്ടൊരു സന്തോഷം നമ്മൾ വേറെ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു പെൺകുട്ടി ബെൽജിയം എയർപോർട്ടിൽ ആ നടന്നു നീങ്ങുമ്പോൾ ആ
തുള്ളിക്കളിച്ചു പോകുന്നൊരു ചിത്രവും അതിന് ഒരു ഒരു പൂമ്പാറ്റയുടെ ചിത്രമൊക്കെ വെച്ച് ചിറകിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് അതിനെ വലിയ തോതിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അവിടെയും കണ്ടത് സന്തോഷമാണ്, എന്തിൽ നിന്നുള്ള സന്തോഷം, ശരിയായ നിയമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇച്ചിരി ശുദ്ധവായും ഒരു സ്ത്രീയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അവർക്ക് അവരുടെ ആ വ്യക്തി എന്നുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു സ്വാതന്ത്ര്യം, അത് ആസ്വദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അതിൻ്റെ ആഹ്ലാദം, ഇതാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ ഇത് കാണുന്നില്ല. ഇത് കാണാത്തതിൻ്റെ കാരണം ഇത്തരം രാജ്യങ്ങളിൽ മനുഷ്യൻ മറ്റു മനുഷ്യരെ ആദരിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഗൗനിക്കുന്നത് അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വീണ്ടും നമ്മൾ പറയുന്നു, ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മനുഷ്യനെ അവമതിക്കുന്ന, മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന, മതത്തെ ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാത്തിലും മതം തിരുകുന്ന ഒരു പ്രവണതയാണ് ഇസ്ലാമിക രാജ്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ചിത്രം ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ ഇവിടെ ഊഹിക്കുകയാണ്. ഐലാൻഡ് കുർദി, ഈ നമ്മളിന്ന് സംസാരിക്കുന്ന യൂറോപ്പിലെ മൈഗ്രൻ്റ് ക്രൈസിസ് എന്ന് പറയുന്ന സംഗതിയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കുട്ടിയിൽ നിന്നാണ് അത് തുടങ്ങുന്നതും, അല്ലെങ്കിൽ ആ ഒരു മൈഗ്രൻസിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള വലിയ തോതിലുള്ള ആ ഒരു വികാരം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ കുട്ടിയുടെ ഈ ഒരു ചിത്രം എത്രമാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ മറ്റ് ചില രാജ്യങ്ങളിലേക്ക് മൈഗ്രൻസ് വന്ന് കയറുമ്പോൾ അവരോട് കാണിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിലെന്താണ് ഏറ്റവും പ്രധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് യമനിൽ നിന്നും സൗദിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ എത്തിയോപ്യൻസാണ് ഏറ്റവും കൂടുതൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കയറുന്ന സമയത്ത് അവരെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചിടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ആരാ വെടിവെക്കുന്നത്? നമ്മളുടെ മുഹമ്മദ് നബി ജനിച്ച് കളിച്ച് വളർന്ന, പെണ്ണു പിടിച്ച് നടന്ന, കൊള്ളയടിച്ച് ജീവിച്ച ആ നാട് സൗദി അറേബ്യ. ഇന്ന് പിന്നെയാണ് സൗദി എന്നുള്ള പേരിട്ട്, എന്തായാലും മക്ക നിലനിൽക്കുന്ന ആ ഒരു പുണ്യഭൂമി, ആ പുണ്യഭൂമിയുടെ നേതൃത്വത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോക്കിരിത്തരാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യൻ മനുഷ്യനെ ആദരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കാഫിറിൻ്റെ രാജ്യത്തേക്ക് പോയപ്പോൾ അവരോടെങ്ങനെയാണ് ആ കാഫിറുകൾ കാണിച്ചത്, ആ സമീപനം എന്തായിരുന്നു എന്നുള്ളതാണ് ഇത്ര നേരവും നമ്മൾ കണ്ടത്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് മുസ്ലിമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് തന്നെ കടന്നു വരുന്ന ആളുകളോട് ഈ ഇസ്ലാമിക രാജ്യം കാണിക്കുന്ന ആ മാന്യത, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ രീതി, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിൽ ഈ ബോർഡറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇടുകയാണ്. സൊമാലിയ എന്ന് പറയുന്ന രാജ്യം, അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കേരളത്തെ പണ്ട് ഉപമിച്ച ഒരു കഥ നമുക്കറിയാം. നമ്മളുടെ പ്രധാന ഉപമിച്ചത് മാത്രമേ പുള്ളിക്ക് പിന്നെ ഓർമ്മയുണ്ടായുള്ളൂ, വേറൊന്നും ഓർമ്മയില്ലായിരുന്നു, മൊത്തം വെടിയും പുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ സൊമാലിയയിൽ നിരന്തരം വെടിയും പുക തന്നെയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, എത്തിയോപ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, എന്തായാലും അവിടെ നിന്നും ആളുകൾ ആ കടലെടുക്കും നീന്തി കയറിയിട്ട് എത്തുന്നത് യമനിലേക്ക്, യമനിൽ നിന്നും നടന്നും ഓടിയൊക്കെ സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്, ആളുകളെ വെടിവെച്ചിടുന്നത്. അവിടെ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ടാണ് വെടിവെക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിക്കുക. അതായത്, സാധാരണ പറയാറ് ഈ സിവിലിയൻസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ നമ്മളവിടെ പരിഗണിക്കുമ്പോൾ അത് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംസ് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് ആകരുത് എന്നുള്ളതാണ് പറയാറ്. നമുക്കറിയാം റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, കണ്ണീർ വാതകം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്തിരിപ്പിക്കുക, വൂണ്ട് ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അവരെ പിന്തിരിപ്പിക്കുക, അവരെ തടയുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് അവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ തന്നെ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ട് നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാം. ഒരാൾ പറയുകയാണ്, ഐ ഡിൻ ഈവൻ നോട്ടീസ് ഐ വാസ് ഷോട്ട്, ഹി സെഡ്, ബട്ട് വെൻ ഐ ട്രൈ ടു ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്, പാർട്ട് ഓഫ് മൈ ലെഗ് വാസ് നോട്ട് വിത്ത് മീ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐലാൻഡ് കുർദി ആ ബോട്ടിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും വെള്ളത്തിലേക്ക് വീണ് നീന്തി കയറാൻ സാധിക്കാതെ മരിച്ചു വീണ് ആ കരയിൽ തൻ്റെ ശരീരം അടിഞ്ഞപ്പോൾ ആ ചിത്രം എങ്ങനെയാണ് ഇവിടുത്തെ ലോകത്തിൻ്റെ കണ്ണീര് കണ്ടത്, അത് കാണുന്നതിന് വഴിവെച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദിയിലേക്ക് നടന്നു കയറുന്ന മൈഗ്രൻസിനെ വെടിവെച്ചിടുന്നു, എക്സ്പ്ലോസീവ്സ് പോലും ഉപയോഗിച്ചുകൊണ്ട്. അതിൽ അവർ പറയുന്ന വാക്കുകൾ ഉദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്നു നീങ്ങുമ്പോൾ വെടികൊണ്ടെന്ന് പോലും അറിയാതെ നടന്ന് നീങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ കാലില്ല എന്ന് പിന്നീട് തിരിച്ചറിയുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ
നമുക്ക് എന്തെന്നാ വിശേഷിപ്പിക്കാൻ കഴിയുക? ഞാനിതിനെ വിശേഷിപ്പിക്കുക, മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏറ്റവും മികച്ച രീതിയിൽ ആദരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്, ഏറ്റവും നല്ല ഡിസ്പ്ലേ. കാരണം എന്താണ്? വേദന പോലും അറിയിക്കാതെ, ഒരിഞ്ച് വേദന പോലും അവനെ തോന്നിപ്പിക്കാതെ, വളരെ എന്താണ് മാന്യമായിട്ട്, വളരെ സമാധാനത്തോടു കൂടിയിട്ട് കാലുകൾ അറത്തു മാറ്റുന്ന കാഴ്ച, വെടിവെച്ചിടുന്ന കാഴ്ച, ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശവകുടീരങ്ങളും മരിച്ചു വീണ് കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങളുമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. അത്രയ്ക്ക് ശാന്തിയും സമാധാനവുമാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ശബ്ദം പോലും അവിടെ ഉയരാത്ത രീതിയിൽ സമാധാനം, ഒരാളുടെ പോലും കരച്ചിൽ കേൾക്കാത്ത രീതിയിൽ അവിടെ ശാന്തത, ഒരാളുടെ പോലും വേദനയോ അതല്ലെങ്കിൽ അവരുടെ വിശപ്പോ അറിയിക്കുന്ന രീതിയിൽ ഒരു സംഭവവും അവിടെ ഉണ്ടാകാൻ സമ്മതിക്കാതെ എല്ലാം നിശബ്ദത, ഇതാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് വളരെ സൈലൻസറൊക്കെ വെച്ചിട്ടുള്ള വെടിക്കോപ്പുകൾ, ഇതുപോലെയുള്ള തോക്ക് ഉണ്ടകൾ, പീരങ്കി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം ഒരു മികച്ച രീതിയിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ആദരവ് നമുക്ക് കാണിക്കാൻ കഴിയുക? ഇതല്ലേ അതിൻ്റെ ഏറ്റവും നല്ല ഡിസ്പ്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം.